ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ. എല്ലാവർക്കും ഇവിടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഓണത്തിന്റെ തിരക്കിലായിരിക്കുമല്ലേ. എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ. ഞങ്ങൾ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഓണത്തിന് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റന്റ് ഉണ്ണിയപ്പമാണ്. അതിനു മുൻപേ ആദ്യം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഈ വീഡിയോ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യണേ. നിങ്ങളിടുന്ന എല്ലാ വീഡിയോയും നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. പിന്നെ ഓണം ഓപ്ഷൻ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോയും അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. എന്നാൽ ശരി, നമുക്കിത് എങ്ങനെ തയ്യാറാക്കാം നോക്കാം. ആദ്യം നമുക്ക് ഈ ഉണ്ണിയപ്പത്തിന് വേണ്ട തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലോട്ട് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. നെയ്യ് ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാൻ നെയ്യ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല കേട്ടോ. വെളിച്ചെണ്ണ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. നെയ്യാവുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുമല്ലോ, ആ സമയമാകുമ്പോൾ നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ ഇതാ നോക്കിയാൽ നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ ചേഞ്ച് ആയി. ഇത്രയും മതി. ഇനി നമുക്കിതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ എള്ളും കൂടി ചേർത്ത് കൊടുക്കാം. എള്ളും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം, അല്ലെങ്കിൽ ഈ പാനിൻ്റെ അകത്ത് ഇതിരുന്ന് ഒന്ന് കരിഞ്ഞു പോകും. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഉണ്ണയപ്പത്തിന് വേണ്ട ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഒരു 1/2 കപ്പ് ശർക്കര ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ശർക്കര ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിലോട്ട് ഒരു 1/2 കപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ചേർക്കാനുള്ളത് വെള്ളമാണ്. ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് ഇതിലോട്ട് ആഡ് ചെയ്യുന്നത്. വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അതുപോലെ ഞാൻ ഈ ഉണ്ണിയപ്പത്തിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം മെഷർ ചെയ്യുന്ന ഈ കപ്പിലാണ്. ഈ കപ്പിൽ തന്നെ വേണം നമ്മൾ ശർക്കര അളന്നെടുക്കാൻ. നിങ്ങൾ ഏത് പാത്രമാണോ എടുക്കുന്നത് ആ കപ്പിൽ തന്നെ വേണം എല്ലാം ഒന്ന് മെഷർ ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ഈ ശർക്കര ഒന്ന് തിളപ്പിച്ചെടുക്കാം. സ്റ്റൗ കത്തിച്ച് ശർക്കര സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. തിളച്ചതിൽ ആ ശർക്കര ഉണ്ടല്ലോ, അതെല്ലാം ഒന്ന് മെൽറ്റ് ആവണം. അന്നേരം നമുക്ക് സ്റ്റൗവിൽ നിന്ന് ഇത് വാങ്ങാം. ഇപ്പോൾ നമ്മുടെ ശർക്കര പാനി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് തിളച്ച അതിലെ ആ ശർക്കര എല്ലാം ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് അരിച്ച് മാറ്റാം. ഒരിക്കലെടുത്ത ശർക്കര ഇതാ ഇതുപോലെ ഞാനൊരു പാത്രത്തിലോട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റിയേക്കാം. ഇനി നമ്മുടെ ഉണ്ണിയപ്പത്തിന് വേണ്ട പൊടികളൊക്കെ നമുക്കൊന്ന് അളന്നെടുക്കാം. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഈ മാവ് കലക്കി അപ്പം തന്നെ ചുട്ടെടുക്കുന്ന ഒരു രീതിയാണ് ഞാനിവിടെ അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. അരിപ്പൊടിയും ഗോതമ്പ് പൊടിയുമാണ്. നമുക്ക് ഈ പാത്രത്തിലോട്ട് ഒരു 1/2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വറുത്ത അരിപ്പൊടിയാണ്. നമ്മൾ ഈ ഇടിയപ്പത്തിനും പത്തിരിക്കുമൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, ആ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി എടുത്ത അതേ അളവിൽ തന്നെയാണ് ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കുന്നത്. ഗോതമ്പ് പൊടിക്ക് പകരം നമുക്ക് മൈദ വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ ഗോതമ്പ് പൊടി ആകുമ്പോൾ ഹെൽത്ത് പ്രോബ്ലം ഒന്നും ഉണ്ടാകത്തില്ലല്ലോ. അപ്പോൾ നമുക്കിതിലോട്ട് ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടി ചേർക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ റവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ച് ചേർക്കാം. ഞാനിത് പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചതാണ്, അതുകൊണ്ടാണ് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തത്. നിങ്ങൾ അല്ലാതെ ഏലക്ക മാത്രം പിടിച്ചെടുക്കുകയാണെങ്കിൽ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ടൊരു 2 നുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ചേർക്കാം. ശർക്കരപ്പാനിക്ക് അത്യാവശ്യം ചൂടുണ്ട്. ചൂടോടുകൂടി വേണം നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാൻ. ഇനി ഇത് സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബാക്കിയുള്ള ശർക്കരപ്പാനികളെ ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇഡലി മാവിൻ്റെ പരുവത്തിലുള്ളൊരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം.
ഞാൻ എന്താ ഈ മാവ് ഇതുപോലെ ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇതേ പരുവത്തിൽ വേണം ഈ ബാറ്റർ ഇരിക്കാൻ. ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കാനുള്ളത് നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന ഈ തേങ്ങാക്കൊത്തും എള്ളും കൂടിയാണ്. അതിനുശേഷം നമുക്കിതിലോട്ട് കുറച്ച് സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു മൂന്നുള്ള സോഡാപ്പൊടിയാണ്. അധികം സോഡാപ്പൊടി വേണ്ട, ഒരു മൂന്നുള്ള സോഡാപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഈ സോഡാപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ണിയപ്പച്ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചുട്ടെടുക്കാം. അതിനു മുമ്പ് ഞാൻ ഈ ബാറ്റർ ഉണ്ണിയപ്പച്ചട്ടിയിലോട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കാനുള്ളൊരു ടിപ്പ് പറഞ്ഞുതരാം. ഇതുപോലെ ഈ ബാറ്റർ ഗ്ലാസ്സിലോട്ട് നിറച്ചു കൊടുക്കണം. സ്പൂണുകൊണ്ട് ബാറ്റർ ഓരോരോ തവണ ഒഴിക്കുന്നതിനെക്കാട്ടിലും ഈസിയാണ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ. ഈ മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സമയം ലാഭിക്കുകയും ചെയ്യും, അതുപോലെ തന്നെ ഈ ഓരോ തവണ ഒഴിച്ചു കൊടുക്കുന്ന ആ ബുദ്ധിമുട്ട് മാറിക്കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് ഇത് ഉണ്ണിയപ്പച്ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ എന്താ ഇതുപോലെ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കുന്നത്. ഇതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലെ ഇതാ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമ്മളിതാ ഈ ബാറ്ററി ഗ്ലാസ്സിലെടുത്തുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഈ കുഴിയിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഓരോ പ്രാവശ്യം ഈ സ്പൂൺ ബാറ്ററിലോട്ട് മുക്കി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക, അത് ഒത്തിരി സമയം എടുക്കുകയും ചെയ്യും. നമുക്കത് ബുദ്ധിമുട്ടായിട്ടും തോന്നും. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ടിത് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ ഒരു വശം ഒന്ന് ആയതിനു ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം ഇതിൻ്റെ ഒരു വശം ഒന്ന് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിം ഇട്ട് വേണം ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഉൾവശം നന്നായിട്ട് ഫ്രൈ ആവത്തില്ല. ഇപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ള ബാറ്ററും ഇതുപോലെ നമുക്ക് ഗ്ലാസ് നിറച്ച് ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ഗ്ലാസ്സിൽ ബാറ്റർ ഒഴിച്ചിട്ട് ഉണ്ണിയപ്പം ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. ഇതൊരു ഈസി മെത്തേഡല്ലേ. ഇനി നിങ്ങൾ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ഇതേ മെത്തേഡിലൊന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ബാറ്ററും കൂടെ ഉണ്ണിയപ്പം ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. നോക്കി നല്ല ഷേപ്പിൽ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പമാണ്. നമ്മളീ സാധാരണ അല്ലാതെ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പം ഉണ്ടല്ലോ, പഴമൊക്കെ ഞെരടി കുറച്ച് മണിക്കൂറൊക്കെ ഇങ്ങനെ പുളിപ്പിച്ചുണ്ടാക്കുന്ന അതേ രീതി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഓണത്തിന് ഇതുപോലെ ഒരു ഉണ്ണിയപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. ഈ ഉണ്ണിയപ്പം എത്രമാത്രം സോഫ്റ്റ് ആണെന്ന് ഞാനിത് കാണിച്ചു തരാം. അത് നോക്കിക്കാൻ ഇതിൻ്റെ ഉൾവശം കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഇത് എത്രമാത്രം സോഫ്റ്റ് ആണെന്ന്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ. ഞങ്ങളുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. ബൈ.